നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാത്രമല്ല, തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ പെയ്യുകയാണ്. രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം ജില്ലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് ഈ കനത്ത മഴയ്ക്കിടെ. ഇതിനെ തുടർന്ന് അതിശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ നീണ്ടു നിന്ന മഴയാണ് പെയ്തിറങ്ങിയത്. തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായി. പാമ്പൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഏകദേശം 19 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചു. ഇതിനു പിന്നാലെയാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 6 ദിവസമായി വ്യാപക മഴ പെയ്യുന്നത്. വ്യാപക മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും തെക്കൻ ജില്ലകളിലാണ് കൂടുതലും മഴ ശക്തമായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മുൻകരുതൽ എന്ന നിലയിൽ പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ക്രമേണ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ആഴക്കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ തീരത്ത് തിരിച്ചെത്തണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തെക്കൻ ആൻഡമാനിലും സമീപ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് 2 ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറിയേക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 22-ാം തീയതി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 23-ാം തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ മധ്യ തെക്കൻ ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 24-ാം തീയതി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.